ഇടുക്കിയിലെ അതിർത്തി മേഖലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായി ഉയർന്ന ചതുരംഗപ്പാറയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുങ്ങുന്നു. കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ഭാഗമായി പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുവാൻ സാധിക്കുന്ന ചതുരംഗപ്പാറയിൽ ഉടുമ്പചോല ഗ്രാമപഞ്ചായത്താണ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നത്. നിലവിൽ നൂറുകണക്കിന് സഞ്ചാരികളാണ് ദിനം പ്രതി ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നത്. പഞ്ചപാണ്ഡവന്മാർ ചതുരംഗം കളിച്ചതെന്ന് ഐതിഹ്യമുള്ള കുന്നിൻമുകളാണ് ചതുരംഗപ്പാറ. കുമളി മൂന്നാർ സംസ്ഥാന പാതയിൽ നിന്നും 1.5 കിലോമീറ്റർ തമിഴ്നാട് അതിർത്തിയിലേക്ക് വനപാതയിലൂടെ സഞ്ചരിച്ചാൽ ചതുരംഗപ്പാറ മലഞ്ചെരുവിന് താഴ്വാരത്തെത്താം. തുടർന്ന് തമിഴ്നാടിന്റെ ഭാഗമാണ്. മുമ്പ് ടാർ ചെയ്ത റോഡുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ്. ഇതിനാൽ തന്നെ കുന്നിൻമുകളിലേക്ക് എത്തുവാൻ ഓഫ് റോഡ് ജീപ്പുകൾ ലഭ്യമാണ്. ഈ ജീപ്പുകളിൽ കയറി കാറ്റാടികൾക്ക് വലം വെച്ച് കുന്നിൻ നിറുകയിലേക്ക് എത്തുമ്പോൾ തന്നെ കാഴ്ചയുടെ മാസ്മരിക ലോകം ദർശിക്കുവാനാകും. കിലോമീറ്ററുകളോളം ദൂരെ സഹ്യപർവ്വതനിരകളുടെ കാഴ്ച ഒരു ക്യാൻവാസിൽ വരച്ചു ചേർത്തതുപോലെ ദർശിക്കാം. കണ്ണ് എത്താത്തത്ര ദൂരത്തോളം നീണ്ടുകിടക്കുന്ന തമിഴ്നാടൻ ഗ്രാമീണ ഭംഗിയും ആസ്വദിക്കാം. മുകളിലെത്തിയാൽ സദാസമയവും വീശിയടിക്കുന്ന മന്ദമാരുതന്റെ കുളിരിൽ കാറ്റാടിപ്പാടകളുടെ വിദൂര കാഴ്ച, മറുവശത്ത് തമിഴ്നാട്, ഒരു വശത്ത് കേരളത്തിലെ മലനിരകളുടെ കാഴ്ചയും ഏത് സഞ്ചാരിയുടെയും മനം നിറയ്ക്കും. വർഷങ്ങളായി സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായി ഇവിടെ മാറിയിട്ടുണ്ടെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം വലിയ പരാതികൾക്ക് കാരണമായിരുന്നു. ഇതിനാണിപ്പോൾ പരിഹാരമാകുന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പാർക്ക് ഉൾപ്പെടെയുള്ള സംവിധാനമാണ് ഒരുങ്ങുന്നത്. നമ്മളൊരു നല്ലൊരു പദ്ധതി തയ്യാറാക്കി ഇപ്പോൾ ഗവൺമെൻറ് സമർപ്പിക്കാനായിട്ട് ഇരിക്കുകയാണ്. പദ്ധതിയെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. പ്രധാനമായും വ്യൂ പോയിന്റും അതുപോലെ തന്നെ ഇവിടെക്കുള്ള ടൂറിസ്റ്റുകൾ വരുന്നവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി കൊടുത്തുകൊണ്ട് അവൻ്റെ പാർക്കിംഗ് സൗകര്യം അടക്കം ഒക്കെയുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് സ്ഥല ലഭ്യതയാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ സ്ഥലം കൂടെ ആ പോയതിൻ്റെ അടിസ്ഥാനം സ്ഥലം വിട്ട് കിട്ടിയ നല്ല രീതിയിൽ നമുക്കിവിടെ കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയും പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രോജക്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന് അധികം അംഗീകാരം ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്കത് കൂടുതൽ പ്രവർത്തനമായി മുന്നോട്ട് പോകാൻ കഴിയൂ. പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ തുടങ്ങുവാനാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ലക്ഷ്യമിടുന്നത്. എന്താണെങ്കിലും പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കേരള തമിഴ്നാട് അതിർത്തിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ടൂറിസം ഡെസ്റ്റിനേഷനായി ചതുരംഗപ്പാറ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് ബ്യൂറോ രാജകുമാരി.